ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ സിറ്റിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലൊട്ടക്കച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് വീട്ടിലെ സ്നാക്കായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ നമ്മൾ അവിടെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വാങ്ങി കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലൊട്ട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ കുഴയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, വെള്ളം ഒരുപാട് കൂടി പോരുത്. നമ്മൾ സാധാരണ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇതിൻ്റെ മാവ് വേണ്ടത്, നല്ല ടൈറ്റായിട്ടുള്ള മാവാണ് വേണ്ടത്. അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതി, കുറേ നേരം ഇങ്ങനെ പൊങ്ങുമൊന്നും വേണ്ട. അപ്പോൾ ഞാനത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനുള്ള കച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ രണ്ട് നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒരു 10 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം പിഴിഞ്ഞെടുത്താൽ മതി. നന്നായിട്ട് ഇതേ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ പുളീൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം, അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. തക്കാളി നല്ലപോലെ ഇതിൽ മിക്സ് ആവണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ആ പുളിയും തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കച്ചിവിടെ റെഡിയായി. അപ്പോൾ ഇതും കൂട്ടിയിട്ട് അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ണൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കണ്ണൂരല്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇതെടുത്തൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് അധികം പൊങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ റോൾ ചെയ്ത് എടുക്കുക ചെയ്യുക. നല്ലപോലെ തിന്നാക്കി എടുക്കും ഇതുപോലെ റോൾ ചെയ്തിട്ട്. ചെറിയ നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ വലുപ്പത്തിനൊക്കെ വേണമെങ്കിൽ ബോൾസാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനെ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് ഇത് വരുന്നവരെ ചെയ്യും. വളരെ എളുപ്പമാണ് കേട്ടോ, കാരണം നമുക്ക് കുഴച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഇതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഷേപ്പും വലുപ്പമൊക്കെ ഇരിക്കുക. ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മളിങ്ങനെ ഒരുപാട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലിൽ പൊടി ഒന്ന് വിതറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഓരോ ബാച്ചായിട്ട് റോൾ ചെയ്തതിന് ശേഷം പൊരിച്ചെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇടുന്ന സമയത്ത് മീഡിയം ചൂട് വേണം, അത് കഴിഞ്ഞിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ ഉള്ളു നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കും. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഏകദേശം കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും കൂടി ഒന്ന് കളറ് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ അതേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊരു 1 മാസത്തിന് മേലെയൊക്കെ നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാൻ പറ്റും, നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മാത്രമേ ഞാൻ കച്ചിട്ട് കാണിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ ലൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു രൂപക്കൊക്കെ വാങ്ങിച്ച് തിന്നിട്ടുള്ള സാധനമാണ് ഈ ലൊട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കച്ച് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എത്ര വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കും. ഞാൻ ഇവിടെ ഒരു 5-6 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഈ ലൊട്ട ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷേ കച്ച് അറിയുണ്ടാവില്ല. അപ്പോൾ ഈ ലൊട്ട നിങ്ങൾ കുഞ്ഞിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിത് ചുമ്മാ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണൂരുകാർ എന്തായാലും ഇതെങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.